കോവിഡ് വ്യാപനം തടയാനും പരിശോധന വ്യാപിപ്പിക്കാനും സഹായിക്കുന്ന റാപ്പിഡ് ആന്റിബോഡി ടെസ്റ്റിന്റെ പ്രവർത്തനം സംസ്ഥാനത്ത് അവതാളത്തിൽ ഇതിനെപ്പറ്റി യാതൊരു ധാരണയുമില്ലാതെ ഇരുട്ടിൽ തപ്പുകയാണ് ആരോഗ്യവകുപ്പ് കേരളത്തിൽ കോവിഡ് വ്യാപനം മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വലിയ വെല്ലുവിളിയാകുകയാണ് അധികൃതരുടെ ഈ നിസ്സംഗത സംസ്ഥാനത്തെ കോവിഡ് സമൂഹ വ്യാപന സാധ്യത തടയാനും പരിശോധന വ്യാപിപ്പിക്കാനും കഴിയുന്ന റാപ്പിഡ് ആൻറ്റിബോഡി ടെസ്റ്റ് എപ്പോൾ നടക്കുമെന്നത് വ്യക്തതയില്ലാതെ തുടരുന്നു ഇതിനായി ഐ സി എം ആർ പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ചൈനീസ് കിറ്റുകൾ നൽകിയെങ്കിലും അവയ്ക്ക് നിലവാരമില്ലെന്ന് കണ്ടെത്തിയിരുന്നു ഇതോടെയാണ് ആൻറ്റിബോഡി ടെസ്റ്റ് അവതാളത്തിലായത് ഐ സി എം ആറിന്റെ അനുമതിക്കായി കാത്തിരിക്കുന്ന രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കിറ്റുകളിലാണ് ഇനി പ്രതീക്ഷ കേന്ദ്ര തീരുമാനത്തെ ആശ്രയിച്ചാകും കേരളത്തിൽ റാപ്പിഡ് ആൻറ്റിബോഡി ടെസ്റ്റുകൾ ആരംഭിക്കുക ഐ സി എം ആർ അനുമതി നൽകാത്ത കിറ്റുകൾ ഉപയോഗിക്കാനാവില്ല അതിനാൽ നിലവിൽ നടത്തുന്ന പി സി ആർ ടെസ്റ്റ് വ്യാപകമാക്കാനാണ് ശ്രമം ഇപ്പോൾ ഇതുപയോഗിച്ചുള്ള പരിശോധന വർദ്ധിപ്പിച്ചിട്ടുണ്ട് വിവിധ ജില്ലകൾക്കായി നാൽപ്പത്തി ആറായിരം പി സി ആർ റീ ഏജന്റുകളും പതിനയ്യായിരത്തി നാനൂറ് ആർ എൻ എക്സ്ട്രാക്ഷൻ കിറ്റുകളുമാണ് സംസ്ഥാനത്ത് സ്റ്റോക്ക് ഇവ ഉപയോഗിച്ച് അരലക്ഷത്തിലധികം പേരെ പരിശോധിക്കാം എന്നാൽ പ്രവാസികൾ ഉൾപ്പെടെ സംസ്ഥാനത്തേക്ക് തിരിച്ചെത്തുന്നതോടെ പരിശോധനയ്ക്ക് ഇവ തികയാതെ വരും സംസ്ഥാനത്ത് ഇതുവരെ രണ്ടു മാസത്തിനിടെ രോഗലക്ഷണങ്ങൾ ുള്ള ഇരുപത്തിമൂവായിരത്തി തൊള്ളായിരത്തി എൺപത് വ്യക്തികളുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു ഇതിൽ ലഭ്യമായ ഇരുപത്തിമൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയേഴ് സാമ്പിളുകളുടെ ഫലം നെഗറ്റീവായി കൂടാതെ ആരോഗ്യ പ്രവർത്തകർ കുടിയേറ്റ തൊഴിലാളികൾ സാമൂഹിക സമ്പർക്കം കൂടുതലുള്ള വ്യക്തികൾ തുടങ്ങിയ മുൻഗണനാ ഗ്രൂപ്പുകളിൽ നിന്ന് എണ്ണൂറ്റി എഴുപത്തി സാമ്പിളുകൾ ശേഖരിച്ചതിൽ ലഭ്യമായ എണ്ണൂറ്റിയൊന്ന് സാമ്പിളുകളും നെഗറ്റീവായിരുന്നു പരിശോധന ഊർജിതമാക്കുന്നതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഞായറാഴ്ച എല്ലാ ജില്ലകളിൽ നിന്നുമായി മൂവായിരത്തി ഒരുന്നൂറ്റി ഒന്ന് സാമ്പിളുകൾ എടുത്ത് പരിശോധനയ്ക്ക് അയച്ചിരുന്നു ഇതിൽ രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തിരണ്ടെണ്ണം നെഗറ്റീവായിരുന്നു കഴിഞ്ഞ ദിവസം പോസിറ്റീവായി മാറിയ രണ്ട് കേസുകളും ഇതിൽ ഉൾപ്പെടുന്നു രണ്ട് ദിവസം മുൻപ് വരെ പരമാവധി അഞ്ഞൂറിൽ താഴെ സാമ്പിളുകളാണ് പരിശോധിച്ചിരുന്നത് പതിനാല് സർക്കാർ ലാബുകളിലും രണ്ട് സ്വകാര്യ ലാബുകളിലും ഉൾപ്പെടെ പതിനാറ് സ്ഥലങ്ങളിലാണ് സംസ്ഥാനത്ത് കോവിഡ് പത്തൊൻപത് പരിശോധനയ്ക്കായുള്ള സൗകര്യങ്ങളുള്ളത് കാര്യങ്ങൾ എന്തായാലും റാപ്പിഡ് ആൻറ്റിബോഡി ടെസ്റ്റുകൾ അടിയന്തരമായി ആരംഭിച്ചാലേ സാമൂഹ്യ സാമൂഹ്യവ്യാപനമെന്ന ആശങ്ക ദൂരീകരിക്കാനാവൂ പ്രവാസികൾ കൂടി മടങ്ങിയെത്തുന്ന സാഹചര്യമുണ്ടായാൽ നിലവിൽ നടത്തുന്ന പി ടെസ്റ്റ് സംവിധാനം കാര്യക്ഷമമാകില്ലെന്ന് ഉറപ്പ് ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്